ഹായ്കോട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂണിറ്റ് 5, രൂപങ്ങൾ വരയ്ക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ചതുരം, ത്രികോണം, വൃത്തം എന്നിവ കണ്ടെത്തി എഴുതുക. വസ്തുക്കൾ: നാണയം, നാണയത്തിൻ്റെ ആകൃതി എന്താണ്? വൃത്തം. നാണയം മാത്രമാണോ? അല്ല, പെൺകുട്ടികൾ കയ്യിലിടുന്ന വള, അതുപോലെ നമ്മുടെ കിണറിൻ്റെ ഷേപ്പ് എല്ലാം വൃത്തമാണ്. ഇനി സൂചനാ ബോർഡുകൾക്ക് എന്താണ് ആകൃതി? ത്രികോണാകൃതിയാണ്. ഇനി ചതുരാകൃതിയിലുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ചതുരാകൃതിയിൽ നോട്ടീസ് ബോർഡ്, നമ്മുടെ ജനല്, വാതില്, നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, അതുപോലെ നമ്മുടെ തീപ്പെട്ടിക്കൂട്, ഇതെല്ലാം ചതുരാകൃതിയിലാണ്. കുട്ടപ്പൻ്റെ നെൽവയൽ. കുട്ടപ്പൻ്റെ നെൽവയൽ ചതുരാകൃതിയിലാണ്. അയാൾ എന്നും രാവിലെ വയലിന് ചുറ്റും നടന്ന് കൃഷി നോക്കി കാണാറുണ്ട്. ഒരു പ്രാവശ്യം നടത്തം ആരംഭിച്ച സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ അയാൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടാവും? എത്രയാണ്? 260 സെന്റിമീറ്റർ. എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്? ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 80, 50, 50, 80. അപ്പോൾ 80+80+50+50=260. ഇനി മറ്റൊരു രീതി നോക്കൂ. രണ്ട് വശങ്ങൾ, അതായത് വീതി പ്ലസ് നീളം, എത്രയാണ്? 80+50=130. ഈ 130നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഈ ഉത്തരം കിട്ടും. കമ്പും ചതുരവും. അപ്പോൾ ഇവിടെ 6 സെന്റിമീറ്റർ നീളമുള്ളൊരു കമ്പും, അതുപോലെ 5 സെന്റിമീറ്റർ നീളമുള്ളൊരു കമ്പും, 10 സെന്റിമീറ്റർ നീളമുള്ള കമ്പുകളും തന്നിട്ടുണ്ട്. അപ്പോൾ കമ്പുകെട്ടുകൾ കണ്ടില്ലേ, ഇതിലെ കമ്പുകൾ ഉപയോഗിച്ച് ചതുരങ്ങൾ ഉണ്ടാക്കണം. ചതുരം ഉണ്ടാക്കാൻ 4 കമ്പുകൾ വേണമല്ലോ, അവയിൽ 2 എണ്ണം വീതം ഒരേ അളവുകൾ ആകണമല്ലോ. അപ്പോൾ കമ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ബഷീർ ഉണ്ടാക്കിയ ഒരു ചതുരം നോക്കൂ. ഈ ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണോ? അല്ല. ഇതിൻ്റെ വീതി 6 സെന്റിമീറ്ററും നീളം 10 സെന്റിമീറ്ററുമാണ്. അപ്പോൾ 4 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. എന്താണ് പറഞ്ഞത്? 4 വശങ്ങളുടെയും അളവുകൾ കൂട്ടിയതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. അങ്ങനെയെങ്കിൽ ബഷീർ ഉണ്ടാക്കിയ ചതുരത്തിലെ 4 കമ്പിൻ്റെയും ആകെ നീളം എത്രയാണ്? 32 സെന്റിമീറ്റർ. എങ്ങനെയാണ് കിട്ടിയത്? 6ഉം 6ഉം 12, 10ഉം 10ഉം 20, 20+12 32. വിലങ്ങനെയും കുത്തനെയും ഉള്ള വശങ്ങളുടെ അളവുകൾ തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഗുണിച്ചതാണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. സമചതുരത്തിൻ്റെ ചുറ്റളവ്. ആശ 10 സെന്റിമീറ്റർ നീളമുള്ള കമ്പുകൾ ഉപയോഗിച്ച് സമചതുരമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദ്യം. സമചതുരത്തിൻ്റെ ചുറ്റളവ് അതിൻ്റെ 1 വശത്തിൻ്റെ നീളത്തെ 4 കൊണ്ട് ഗുണിച്ചതാണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1 വശത്തിൻ്റെ നീളത്തെ 4 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ 10 സെന്റിമീറ്റർ 4 വശങ്ങളിലായിട്ട്, അപ്പോൾ എത്രയാണ്? 40 സെന്റിമീറ്റർ. 10 × 4=40. അപ്പോൾ നമ്മൾ ചുറ്റളവ് കാണാൻ പഠിച്ചു അല്ലേ. ഇനി ത്രികോണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, 3 വശങ്ങളും തമ്മിൽ കൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു രൂപത്തിൻ്റെയും ചുറ്റളവ് അതിൻ്റെ വശങ്ങളുടെ ആകെ നീളമാണ്. ചതുരത്തിൻ്റെ ചുറ്റളവ് 2 × നീളം + 2 × വീതി. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം, ചുറ്റളവ് കണ്ടെത്താം. താഴെ കൊടുത്ത രൂപങ്ങളുടെ ചുറ്റളവ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട്, ഒരു ത്രികോണം തന്നിട്ടുണ്ട്, മറ്റ് 2 ദീർഘചതുരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 1 വശമാണ്. അപ്പോൾ ആദ്യത്തെ സമചതുരം, അതിൻ്റെ ചുറ്റളവ് 12 സെന്റിമീറ്റർ, സെമി എന്നെഴുതാൻ മറക്കരുത്. 2ാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 13 സെന്റിമീറ്റർ,
ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 22 സെൻറ്റിമീറ്റർ. അടുത്ത ചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഗണിത രൂപങ്ങളൊക്കെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ വരക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിവിധ ഗണിത രൂപങ്ങൾ വരയ്ക്കാം. ഇതിനായി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. IT അഡ് സ്കൂളിൽ ഉബണ്ടുവിൽ സോഫ്റ്റ്വെയർ തുറക്കുന്നതിനുള്ള വഴിയാണ് തന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ജിയോജിബ്ര. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.